സംഭവം ഞാനിപ്പോ ജിം കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തിയതാണോ? ഞാൻ ആകെ എന്താ പറയാ, അലങ്കോലപ്പെട്ടിട്ട് കിടക്കാണ്. പാന്റ് ഉണ്ടെങ്കിൽ കുപ്പായം ഉണ്ടാവല്ല, കുപ്പായം ഉണ്ടെങ്കിൽ പാന്റ് ഉണ്ടാവല്ല. ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരത്തിൽ മഴ പെയ്യുന്നുണ്ട്, തണുപ്പാണ്. ഞാൻ ഷവർ കഴിഞ്ഞിട്ട് വന്നിട്ടോ, എന്നെ കൊണ്ട് ഒറ്റ പൊന്തുന്നില്ല. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചെങ്കിൽ, സംഭവം ഞാനിപ്പോൾ ജിം കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തിയതാണ്. ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയി കാണും. സോ ഇന്ന് എൻ്റെ ഒരു നൈറ്റ് റുട്ടീൻ ആയാലോ എന്ന് കരുതി. സോ നമുക്കത് കാണാം. സോ ഞാൻ ജിമ്മിന് കൊണ്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സോഫയിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ട്രൈപോഡ്. ട്രൈപോഡ് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്, കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറയുകയാണെങ്കിൽ എൻ്റെ ജിമ്മിൽ കൊണ്ടുവന്ന ബാഗ്, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാറ്റിൻ്റെ ലിറ്ററും ഉണ്ട്, ക്യാറ്റ് ഫുഡ്, പിന്നെ ക്യാറ്റ്സിൻ്റെ സപ്ലിമെൻസും, പിന്നെ ഓരോ കുറച്ച് ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഇപ്പോൾ ഷവർ ആക്കാൻ പോകും. ഷവർ ആക്കിയിട്ട് വന്നിട്ടായിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും, ക്യാറ്റ്സിന് ഫുഡ് കൊടുക്കും, പിന്നെ ലിറ്ററൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. ഇനി നമുക്ക് മുകളിലോട്ടേക്ക് പോവാം. ഇപ്പൊ ഞാൻ ഷവർ ആക്കാൻ വേണ്ടിട്ട് മുകളിലേക്ക് പോവാൻ പോവാണ്. സീ ഗൈസ്, എൻ്റെ കോലം കണ്ടോ, ഞാൻ ആകെ എന്താ പറയാ, അലങ്കോലപ്പെട്ടിട്ട് കിടക്കാണ്. പിന്നെ ജിമ്മിൽ പോയാൽ സ്വെറ്റായിട്ട് നാറും, അത് വേറെ കഥയാണ്. പിന്നെ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാണ്ട് കിടക്കാനും കഴിയില്ല. എന്താ അതുകൊണ്ട് ഞാനിപ്പോൾ ഷവർ ആക്കാൻ പോവാണ്. സോ ഗൈസ്, ഞാൻ എൻ്റെ എന്ത് രണവും ചെല്ലിയിട്ട് കുപ്പായം തപ്പലാണ്. സംഭവം എന്താന്ന് വെച്ചെങ്കിൽ, ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു ഫേസ് ആക്കുന്ന ഒരു പ്രശ്നമാണോ അല്ല എല്ലാവർക്കും ഈ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പാൻ്റ് ഉണ്ടെങ്കിൽ കുപ്പായം ഉണ്ടാവില്ല, കുപ്പായം ഉണ്ടെങ്കിൽ പാൻ്റ് ഉണ്ടാവില്ല. പാൻ്റ് കിട്ടി പക്ഷെ കുപ്പായം ഇല്ല. എന്തായാലും നോക്കട്ടെ. അങ്ങനെ ഗൈസ്, ഒരു ഡ്രസ്സ് സെറ്റായി. ആ നേരത്തെ എടുത്ത ഡ്രസ്സല്ല, പകരം പാൻറ്റും കുപ്പായം ഉള്ള ഒരു ഡ്രസ്സ് എടുത്ത് എന്നെ ഞാൻ കുളിക്കാൻ പോവാണ്. സോ ഗൈസ്, ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എ സി ഓൺ ആക്കിയിട്ട് കേട്ടോ. എന്തായാലും ലൈക്ക് വാം ഷവറൊക്കെ എടുക്കുന്നതല്ല, അതുകൊണ്ട് ലൈക്ക് പുറത്തേക്ക് വരുമ്പോൾ നല്ല ചിൽ ഫീൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. സോ ഗൈസ്, ഞാൻ ബെസർത്ത് കുളിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ ടു ടേക്ക് ഷവർ ഇൻ വാം വാട്ടർ. എൻ്റെ അങ്ക് പ്രാന്താ നിങ്ങളെ വിചാരിക്കും, ബട്ട് സ്റ്റിൽ അങ്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരത്തിൽ മഴ പെയ്യുന്നുണ്ട്, തണുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ചിൽഡ് വാട്ടറിൽ കുളിക്കും. അത് എൻ്റെ ഒരു രീതിയാണെന്നും തോന്നരുത്. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഷവർ കഴിഞ്ഞിട്ട് വന്ന്, ഇനി നമുക്ക് സ്കിൻ റുട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് ഞാൻ താഴെ പോവും, പിന്നെ ക്യാറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. ഇനി നമുക്ക് സ്കിൻ റുട്ടീൻ ചെയ്യാം, വാ. ഗൈസ്, ആദ്യം തന്നെ ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ടോണർ അങ്ങനെ ഉണങ്ങി വന്നിട്ടാകുമ്പോഴത്തേക്ക് ഈ സീറം ഇട്ട് കൊടുക്കണം കേട്ടോ. സീറം അങ്ങനെ നമ്മൾ സീറോ അപ്ലൈ ആക്കി, ഇനി ഒരു 2 to 3 minutes ഇത് വെക്കാം. മോയ്സ്ചറൈസർ അപ്ലൈ ആക്കി, ഇതൊന്ന് ഉണങ്ങി വരട്ടെ. ഇനി ലെറ്റ്സ് അപ്ലൈ മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസറും അപ്ലൈ ആക്കി, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് ലിപ് ബാം കൂടി അപ്ലൈ ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്കിൻ റുട്ടീനും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് താഴേക്ക് പോവാം. സോ നമുക്ക് ആദ്യം ഇതൊന്ന് ലിറ്റർ ഒന്ന് ഫില്ലാക്കാം, പിന്നെ അവർക്ക് ഫുഡും കൂടി കൊടുക്കാം. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്ക് എൻ്റെ ഡിന്നർ കഴിക്കാൻ. സോ ഗൈസ്, നമ്മളിപ്പോൾ അവരടുത്തേക്കാണ് പോകാൻ പോകുന്നത്. എല്ലാവരും ഉണ്ട്, കുട്ടിപ്പൂച്ചയുണ്ട്, നമ്മൾ ടുട്ടൂസിയുണ്ട്, ടുട്ടൂസിയുണ്ട്, നമ്മളെ കുട്ടിപ്പൂച്ചയുണ്ട്. സോ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുത്തു അങ്ങനെ ഞമ്മ. പിന്നെ ഇവരുടെ ലിറ്ററും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. ഇതവിടെ പുറത്തുനിന്ന് കരയുന്നുണ്ട്, അവർക്കും കൊടുക്കണം കേട്ടോ.
അങ്ങനെ ഞാൻ അവരെ ലിറ്റർ ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, ഒരു പേപ്പർ വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഫില്ല് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചെങ്കിൽ മുമ്പത്തെ ആ ഒരു സ്റ്റെയിനും കാര്യങ്ങളെല്ലാം അത് ആ ലിറ്റർ ട്രേയിലുണ്ട്, അതുകൊണ്ട് പേപ്പർ വരച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് അത് ഫില്ലാക്കുന്ന ടൈമിന് കുറച്ച് വേറിയിട്ട് പുറത്തു പോയി, അപ്പോൾ അത് അടിച്ചിട്ട് എടുക്കാനുള്ള പണി കൂടിയായിട്ടാ. അത് ഇട്ടപ്പാട് തന്നെ ടുട്ടുവിൻ്റെ ഒരു മണപ്പിക്കൽ സെഷൻ ഉണ്ട് കേട്ടോ. ഇതെന്താണ്, ഇതെന്ത് ഫ്ലേവറാണ് എന്നറിയാനുള്ള കോലത്തിൽ. സോ അങ്ങനെ ടുട്ടുവിൻ്റെ കൂട്ടിനകത്തുള്ള പേപ്പറെല്ലാം മാറ്റി അതിൽ മുള്ളിയിട്ടുണ്ടായിന് ഇവർ. ടുട്ടുവിൻ്റെ ബേബിയല്ല ടുട്ടു, ടുട്ടുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഡേർട്ടി സ്വഭാവം വരുന്നുണ്ട്. സോ അത് മാറ്റി അതിന് ശേഷം ടുട്ടുവിന് ആദ്യം അകത്ത് കയറ്റിയിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ടുട്ടുവിൻ്റെ ബേബീനെയും കയറ്റി, എന്നിട്ട് അവർക്ക് വേണ്ട ഫുഡും വെള്ളവും അതിൻ്റെ അകത്ത് വെച്ചുകൊടുത്ത്. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. ഞാനങ്ങനെ ഹെവി ആയിട്ട് ഡിന്നർ കഴിക്കാറില്ല കേട്ടോ. ആൻഡ് വെള്ളം തീർന്നു സംഭവം. പിന്നെ ഞാൻ ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് കുടിക്കും. ചൂടുവെള്ളത്തിലൊരു ടീ ബാഗാണത്. സോ ഒരു ബ്ലൂ ടീയും പിന്നെ ഇത്ര നച്ചും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ ഡിന്നറിന് കഴിക്കാം. അതായത് നമുക്ക് കഴിക്കാം. പിന്നെ പിന്നിട്ടുള്ളതുണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. പോക്കിലും ബെർത്തിലും ഞാൻ ഓരോരോ സ്പൂണ് വീതം മരുന്ന് പോലെ സന്തോഷ് പ്രഭി പോലെ കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ല ഹൈ പ്രോട്ടീൻ പീനട്ട് ബട്ടറാണ്. സോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലില്ല, ആമസോണിലുണ്ട്. പിന്നെ ഇവരെ പിന്നിട്ടുള്ളതിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് പിന്നെ ക്രഞ്ചി ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. നമുക്ക് ടീ ബാഗ് ഉണ്ട്, ടീ ബാഗ് അപ്പുറത്തുള്ള. അങ്ങനെ ഞമ്മ ഈ ടീ ബാഗ് ഇട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് എടുക്കും റെഡി ആവാനായിട്ടാ. ആ ഒരു ടൈമിൽ നമുക്ക് ഈ നട്ട്സെല്ലാം കഴിച്ചു തീർക്കാം. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലോട്ടേക്ക് വന്ന് നമ്മൾ ഒരുമാതിരിപ്പെട്ട പണി, സോറി ഒരുമാതിരിപ്പെട്ട പണിയല്ല, എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ഇതാണ് എൻ്റെ നൈറ്റ് റൂട്ടീൻ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.